ഹായ്, ഇന്നത്തെ വീഡിയോയിൽ പ്രോഗ്രസീവ് ലെൻസിൻ്റെ യൂസസും അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന അഡാപ്റ്റേഷൻ പ്രോബ്ലംസ് അല്ലെങ്കിൽ അത് എങ്ങനെ റിക്കവർ ചെയ്യണം അല്ലെങ്കിൽ എന്താണ് പ്രോഗ്രസീവ് ലെൻസിൻ്റെ ബെനിഫിറ്റ്സ് എന്നതിനെ കുറിച്ചാണ്. എല്ലാ പ്രോഗ്രസീവ് ലെൻസ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അതിന് മൂന്ന് വിഷനാണ് വരുന്നത്, അതായത് മൂന്ന് സോൺസ് വരുന്നുണ്ട്. ഒന്ന് ദൂരത്തേക്കും പിന്നെ ഇൻ്റർമീഡിയറ്റും പിന്നെ നിയർ സോണും. അപ്പോൾ ഈ ഒരു മൂന്ന് സോൺ അതിൽ ലെൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടിയും എല്ലാ പ്രോഗ്രസീവ് ലെൻസിൻ്റെ ഈ ഒരു സൈഡ്, അതായത് ഈ ഒരു പിക്ചറിൽ കാണിച്ച പോലെ തന്നെ ഈ ഒരു രണ്ട് സൈഡും കുറച്ച് ബ്ലേർഡ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവർക്കും കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ബ്ലേർഡുള്ള ഗ്ലാസ്സസ് ഞാൻ എന്തിനാ വാങ്ങണേ, അങ്ങനെയൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. പക്ഷേ പ്രോഗ്രസീവ് ലെൻസിൻ്റെ എക്സാക്റ്റ് യൂസും അതിൻ്റെ ബെനിഫിറ്റ്സും അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനോട് നമ്മുടെ കണ്ണിനെ അഡ്ജസ്റ്റ് ആക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രസീവ് ലെൻസാണ് ഏറ്റവും ബെസ്റ്റ് ലെൻസ് വരുന്നത്. അപ്പോൾ നമുക്കൊരു 40 ഏജ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും റീഡിങ്ങിന് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരൊറ്റ ലെൻസസ് മാത്രം, സിംഗിൾ വിഷൻ മാത്രം യൂസ് ചെയ്തിട്ട് കാര്യം. നമ്മൾ എന്തായാലും ഒന്നെങ്കിൽ ബൈഫോക്കൽ ലെൻസസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ലെൻസസ്. ബൈഫോക്കൽ എന്താണ്, പ്രോഗ്രസീവ് എന്താണ്, സിംഗിൾ വിഷൻ എന്താണ് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോഗ്രസീവ് ലെൻസിന് മൂന്ന് സോൺ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ, നമ്മൾ ഈ ഒരു ലെൻസ് വെച്ചിട്ട് മോൾ ഭാഗത്തേക്കൂടെ നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസും, കുറച്ച് കണ്ണ് താഴത്താണെങ്കിൽ ഇൻ്റർമീഡിയറ്റും, കുറച്ച് താഴേക്ക് നോക്കുകയാണെങ്കിൽ നിയർ സോണും കിട്ടും. അപ്പോൾ ഈ ഒരു മൂന്ന് സോണും കട്ടിങ് ഉണ്ടാവില്ല, ലെൻസ് പ്ലെയിൻ ലെൻസസ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഈ രണ്ട് സൈഡിലും കുറച്ചൊരു ഡിസ്റ്റോർഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രോഗ്രസീവ് ലെൻസ് വയ്ക്കുന്നവർക്ക് ഉണ്ടാകുന്ന മെയിൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, അവർക്ക് ഈ ലെൻസ് വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ചൊരു ബ്ലേർഡ് ആയിരിക്കും. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഒന്ന് ടിൽറ്റ് ചെയ്തിട്ട് നോക്കണം. അപ്പോൾ ഈ ഒരു ഡിസ്റ്റോർഷൻ ഇങ്ങോട്ട് നീങ്ങി അവരെ വിഷൻ സെൻറ്ററിൽ കൂടെ, അതായത് ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ സെൻറ്ററിലാണ് നമ്മുടെ വിഷൻ വരുന്നത്. പിന്നെ പ്രോഗ്രസീവ് ലെൻസിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഈ ഇപ്പോൾ ഞാൻ ആ ലെൻസ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ ആ ലെൻസ് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ മോൾ ഇൻ്റർമീഡിയറ്റ് കൂടെയൊക്കെ ഞാൻ താഴേക്ക് നോക്കുകയാണെങ്കിൽ എനിക്കൊരു ബ്ലർനെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ നിയർ വിഷൻ്റെ അതിൽ കൂടെ ഞാൻ താഴെ സ്റ്റെപ്പൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്കൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹെഡ് ടിൽറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ കണ്ണ് മൂവ് ആയിരിക്കണം, അതായത് കണ്ണായിരിക്കണം നമ്മുടെ ഡിസ്റ്റൻസ് സോണിലും പോകുന്നത്, ഇൻ്റർമീഡിയറ്റിലും നിയറിലും പോകുന്നത്. അപ്പോൾ ഈ ഒരു ഐ മൂവ്മെൻറ്റും സൈഡിലേക്ക് നോക്കണമെന്ന് കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രസീവ് ലെൻസിൻ്റെ കുറച്ചൊക്കെ ആ ഒരു ബുദ്ധിമുട്ട്, അഡാപ്റ്റേഷൻ പ്രോബ്ലം മാറിക്കിട്ടും. പിന്നെ വരുന്നതാണ് പ്രോഗ്രസീവ് ലെൻസ് വെച്ചിട്ട് ഒട്ടും അഡാപ്റ്റ് ആവുന്നില്ല, അതായത് ചിലവർക്ക് അത് തലവേദന ഉണ്ടാവും, ചിലവർക്ക് അത് നോസിയ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും, ചിലവർക്ക് അത് വെച്ചിട്ട് ഒട്ടും എന്താ പറയുക അതിൻ്റെ ഡിസ്റ്റൻസും നിയറും ഇൻ്റർമീഡിയറ്റും ഒക്കെ കൂടെ ഒരു മിക്സ് ആയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 1 മന്ത് 2 മന്തും ട്രൈ ചെയ്തിട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, അവർ നേരെ ഒന്നെങ്കിൽ ഒരെണ്ണം ഡിസ്റ്റൻസിലേക്കും യൂസ് ചെയ്യുക, ഒരെണ്ണം നിയറിലേക്കും യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും ബെറ്റർ പ്രോഗ്രസീവ് ലെൻസാണ്. കാരണം ഈ രണ്ട് ഗ്ലാസസ് കൊണ്ട് നടക്കണേക്കാളും എന്തുകൊണ്ടും ബെനിഫിഷ്യലാണ് നമുക്ക് ഒരൊറ്റ പ്രോഗ്രസീവ് ലെൻസസ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു കാര്യങ്ങളൊന്ന് മൈൻഡിൽ വെച്ചാൽ തന്നെ പ്രോഗ്രസീവ് ലെൻസിൻ്റെ അഡാപ്റ്റേഷൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പ്രോഗ്രസീവ് ലെൻസിന് തന്നെ കുറേ ഡിസൈൻസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ വ്യൂവിങ് ഏരിയയില്ലേ, ആ ഏരിയ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ളതുണ്ട്. അതെന്ന് പറയണത് നമ്മളിപ്പോൾ വീട്ടിൽ ജസ്റ്റ് മൊബൈലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യണവർ, വേറെ ഡ്രൈവിംഗ് ഒന്നുമില്ല, കമ്പ്യൂട്ടർ ഒന്നുമില്ല, ജസ്റ്റ് വായിക്കാൻ വേണ്ടി മാത്രമാണ്, അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ കഞ്ചസ്റ്റഡ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു വിഷൻ നേരമായിരിക്കും. അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള ഓപ്ഷനിലേക്ക് പോകാം. ഇനി ഡ്രൈവ് ചെയ്യണവർ, കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യണവർക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വൈഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഓരോ ബ്രാൻഡ് ലെൻസസ്, ഇപ്പോൾ നമ്മളൊരു ഒപ്റ്റിക്കൽസിൽ പോവുകയാണെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കാം ഏത് ഡിസൈനിലുള്ള ലെൻസാണ് അവർ നമുക്ക് തരുന്നത്. അതായത് നമ്മൾ പറയണം നമുക്ക് ഡ്രൈവിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, നമ്മുടെ പർപ്പസസ് എന്താണ് നമ്മൾ പറയണം. അതിനുശേഷം അവർ നമുക്ക് വൈഡർ ലെൻസസ് തരും. അതായത് നമ്മുടെ പ്രൊഫഷൻ അനുസരിച്ച്, ഇപ്പോൾ കമ്പ്യൂട്ടറും ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രസീവ് ലെൻസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് അഡാപ്റ്റ് ചെയ്യാനുള്ള ടൈം കൊടുത്താൽ പോലും അത് അഡാപ്റ്റേഷൻ പീരീഡ് കഴിഞ്ഞിട്ടും അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കുറച്ചും കൂടെ വൈഡർ ഡിസൈൻ ചൂസ് ചെയ്യാൻ നോക്കാം. ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് കഞ്ചസ്റ്റഡ് ഉണ്ട്, കുറച്ചും കൂടെ വൈഡർ ഉണ്ട്, പിന്നെ ഒരു ഏറ്റവും വൈഡായിട്ടുള്ള ലെൻസസ് ഉണ്ട്, പിന്നെ കുറച്ചും കൂടെ കസ്റ്റമൈസ് ചെയ്ത ലെൻസസ് ഉണ്ട്. അപ്പോൾ അത് ഓരോ ബ്രാൻഡിനും ഓരോ ഡിഫറെൻറ്റ് കോഡായിരിക്കും, ഓരോ ഡിഫറെൻറ്റ് ഡിസൈൻ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പ്രോഗ്രസീവ് ലെൻസസ് പർച്ചേസ് ചെയ്യാനായിട്ട്.